എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു ചെറിയ പൊടിക്കൈയായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് നമ്മുടെ ഡേ ടു ഡേ ലൈഫിലെ ഒരുവിധം ഒരുപാട് പേര് പറയുന്നു കേൾക്കുന്ന ഒരു അസുഖമാണ് അമിതമായിട്ടുള്ള വിയർപ്പ്, അല്ലെങ്കിൽ വിയർക്കുമ്പോൾ ഭയങ്കരമായ ശരീരത്തിൽ നിന്ന് ഭയങ്കര ദുർഗന്ധം വരികയാണ്. അടുത്തിരിക്കുന്നവർക്ക് സഹിക്കാൻ പോലും പറ്റാതെ ദുർഗന്ധം വരുന്ന ഒരവസ്ഥ. ഈ അവസ്ഥയെ എങ്ങനെ മറികടക്കാം, എന്താണ് നമുക്കതിന് ചെയ്യാൻ സാധിക്കുന്നത് എന്നുള്ള ഒരു വീഡിയോയായിട്ടാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ അമിതമായ വിയർപ്പും ശരീര ദുർഗന്ധവും. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഒരു സ്ക്രബ്ബർ പ്രോപ്പർട്ടിയിൽ എന്തൊക്കെയാണ് യൂസ് ചെയ്യാൻ പറ്റുന്നത്. സ്ക്രബ്ബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ അമിതമായ വിയർപ്പും ശരീര ദുർഗന്ധവും ഒക്കെ ഉള്ളവർ ആദ്യമായിട്ട് കുളിക്കുന്നതിന് മുൻപ് കുറച്ച് സാധനങ്ങൾ തേച്ചു പിടിപ്പിക്കാം. പല മെത്തേഡ്സും ഉണ്ട്. അതിൽ ആ സാധനങ്ങൾ തേച്ച് പിടിപ്പിച്ച് ഒരു മണിക്കൂറോ അരമണിക്കൂറോ കഴിഞ്ഞ് ഉണങ്ങിയതിന് ശേഷം നമ്മൾ പോയി കുളിക്കുന്നു. അങ്ങനെ സ്ക്രബ്ബറായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം. സ്ക്രബ്ബറായിട്ട് നമുക്ക് നോർമലി നമുക്കറിയാവുന്ന ഒന്നാമത്തെ കാര്യമാണ് മഞ്ഞൾ, കസ്തൂരി മഞ്ഞൾ തേക്കാം. പ്രത്യേകിച്ചും സ്ത്രീകളിലാണ് കസ്തൂരി മഞ്ഞൾ തേക്കേണ്ടത്, കാരണം രോമങ്ങളൊക്കെ കൂടുതൽ കൊഴിയാനൊക്കെ ആയിട്ടുള്ള ചാൻസസ് ഉണ്ടെന്ന് പറയുന്നത് കൊണ്ട് സ്ത്രീകൾക്കാണ് നമ്മൾ കൂടുതലായി കസ്തൂരി മഞ്ഞൾ പ്രിഫർ ചെയ്യുന്നത്. അത് തേച്ച് നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ പോയി കുളിക്കാം. അടുത്തതായിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കസ്തൂരി മഞ്ഞളിൻ്റെ കൂടെ സമമായ അളവിൽ ചന്ദനം, സമമായ അളവില്ലെങ്കിലും അതും ചന്ദനവും കൂടെ ചേർത്ത് കുളിക്കുന്നതും, അത് തേച്ച് ഒരു മണിക്കൂറിന് ശേഷം ഉണങ്ങിയതിന് ശേഷം ചെറുനാരങ്ങ നീര് പിഴിഞ്ഞ വെള്ളത്തിൽ കുളിക്കുന്നത് നല്ലതാണെന്ന് പറയുന്നു. പിന്നെ മുതിര, നമ്മൾ കറി വയ്ക്കാനും ഒക്കെ യൂസ് ചെയ്യുന്ന മുതിര, ആ മുതിര പൊടിച്ച് ആ മുതിരയുടെ പൊടി ദേഹത്ത് തേച്ച് ഒരു മണിക്കൂറിന് ശേഷം കുളിക്കുന്നത് നല്ലതാന്ന് പറയുന്നു. അടുത്തത് നാലാമത്തായി പറയുന്നത് നമ്മുടെ ചീനക്ക. ചീനക്കായ എന്ന് പറയുമ്പോൾ ഷിക്കാക്കായ് എന്നൊക്കെ നമ്മൾ പറയും. ഷിക്കാക്കായും ഉലുവപ്പൊടിയും സമമായി ചേർത്ത് അത് ദേഹത്ത് തേച്ച് ഉണങ്ങിയതിന് ശേഷം ഒരു മണിക്കൂറിന് ശേഷം കുളിക്കുക. അതൊരു നല്ല പൊടിക്കയ്യാന്ന് പറയുന്നുണ്ട്. അഞ്ചാമത്തേതായി പറയുന്നത് നമ്മുടെ കടുക്ക. കടുക്ക എന്ന് പറയുന്ന കായ് ഉണക്കി പൊടിച്ചെടുത്ത് അത് തേച്ച് ഒരു മണിക്കൂറിന് ശേഷം കുളിക്കുന്നതും ശരീര ദുർഗന്ധത്തിനും അമിതമായ വിയർപ്പിനും വളരെ നല്ല ഔഷധമായ സ്ക്രബ്ബറായി യൂസ് ചെയ്യാമെന്ന് പറയുന്നതാണ്. അപ്പോൾ മഞ്ഞൾ, ചന്ദനം, ഷിക്കക്കായ്, ഉലുവപ്പൊടി, മുതിര, കടുക്ക, ഇത്രയും സാധനങ്ങളാണ് നമുക്ക് മെയിനായിട്ട് സ്ക്രബിങ് പ്രോപ്പർട്ടിയിൽ യൂസ് ചെയ്യാൻ പറ്റുന്നത്. അടുത്തതായി നമുക്ക് വെള്ളം, ഈ സാധനങ്ങളൊക്കെ എല്ലാം ഇട്ട് നമ്മൾ സ്ക്രബ് ചെയ്തു, ശരീരം മുഴുവൻ തേച്ച് പിടിപ്പിച്ചു ശേഷം കുളിക്കേണ്ട വെള്ളം എങ്ങനെയാണ് ചൂടാക്കേണ്ടതെന്ന് നോക്കാം. രാമച്ചം, നമുക്ക് എല്ലാവർക്കും അറിയാം രാമച്ചം, ആ രാമച്ചം എടുത്ത് വെള്ളം തിളപ്പിക്കാം. അതിട്ട് വെള്ളം നന്നായി തിളച്ചു വരുമ്പോൾ അതിലേക്ക് നമ്മൾ ചന്ദനത്തിൻ്റെ പൊടി ആഡ് ചെയ്യാം. അതിനുശേഷം ആ വെള്ളം ചൂടാറി ചെറിയൊരു ചൂടിൽ വേണമെങ്കിൽ കുളിക്കാം. ചെറിയൊരു ചൂടെന്ന് പറയാൻ ദേഹത്ത് ഒഴിക്കുമ്പോൾ നമുക്ക് കുഴപ്പമില്ല, ഓക്കെയാണ് എന്ന് പറയുന്ന ചെറിയൊരു ഇളം ചൂടിൽ വേണമെങ്കിൽ കുളിക്കാം. അല്ലെങ്കിൽ പൂർണ്ണമായും ചൂടാറിയതിന് ശേഷം അതുകൊണ്ട് സ്നാനം ചെയ്യാം. രണ്ടാമതായി പറയുന്നത് ചെറുനാരങ്ങ നീര്, അത് കുറച്ച് പിഴിഞ്ഞ് അത് വെള്ളത്തിൽ കുളിക്കുകയാണെങ്കിലും അമിതമായ വിയർപ്പിനും ശരീര ദുർഗന്ധത്തിനും വളരെ നല്ലതാണ് എന്ന് പറയുന്നു. ഇനി ഇൻറ്റേർണലി ഉള്ളിലോട്ട് നമുക്ക് എന്താണ് ഈ ശരീരം വിയർക്കുന്നതിനും അതേപോലെ ഭയങ്കര ദുർഗന്ധത്തിനും ചെയ്യാൻ പറ്റുന്നത്? ഇലങ്ങിപ്പൂക്കൾ, ഇലങ്ങി നമുക്കറിയുന്നതാണ്, അതിൻ്റെ പൂക്കൾ ഇട്ടിട്ട് കഷായം വെച്ച് അത് തിളപ്പിച്ച് കുടിക്കുന്നത് വളരെയധികം ഫലദായകമാണ് എന്നാണ് നമ്മുടെ അഷ്ടാംഗ ഹൃദയത്തിൽ പറയുന്നത്. ഈ പറഞ്ഞിരിക്കുന്ന പൊടിക്കൈകളെല്ലാം അഷ്ടാംഗ ഹൃദയത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നവയാണ്. അപ്പോൾ എങ്ങനെയൊക്കെയാണ് അമിതമായ വിയർപ്പും ശരീര ദുർഗന്ധവും അരകറ്റേണ്ടത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നല്ലൊരു സ്ക്രബ്ബർ കഴിഞ്ഞ്, ആദ്യം ഒരു സ്ക്രബിങ് എന്ന പ്രോപ്പർട്ടി ആദ്യം കഴിഞ്ഞതിന് ശേഷം നല്ല ഒരു വെള്ളത്തിൽ കുളിക്കുക. വെള്ളം കുളിക്കേണ്ടത് എങ്ങനെയാണെന്ന് പറഞ്ഞു. ശേഷം ഉള്ളിലേക്ക് ഇലഞ്ഞിപ്പൂക്കളുടെ കഷായവും കൂടെ കഴിച്ചാൽ നിങ്ങളുടെ ശരീര ദുർഗന്ധവും അമിതമായ വിയർപ്പിൻ്റെ അസുഖവും മാറിക്കിട്ടുന്നതായിരിക്കും. നെക്സ്റ്റ് പൊടിക്കയുമായി കാണുന്നതുവരേക്കും ബൈ.